മലയാള സാഹിത്യത്തിൽ 70കളിലുണ്ടായ ആധുനികതാ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിയൊരുക്കുകയും ചെയ്ത നിരൂപകൻ കെ പി അപ്പനെ കുറിച്ചാണ്. വ്യത്യസ്തമായ ശൈലിയിലൂടെ ഇദ്ദേഹം മലയാള സാഹിത്യ നിരൂപണത്തിൽ ശ്രദ്ധേയനായി. 1936 ഓഗസ്റ്റ് 25-ന് ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്തിയായനി ദമ്പതികളുടെ മകനായാണ് കെ പി അപ്പൻ ജനിച്ചത്. ആലപ്പുഴ സനാതന വിദ്യാലയം, SD കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ആലുവ UC കോളേജ്, SN കോളേജ്, ചേർത്തല, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1971 നവംബർ 28-നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം. നങ്ങ്യാർകുളങ്ങര TK മാധവൻ സ്മാരക കോളേജിൽ അധ്യാപികയായിരുന്ന ഓമനയാണ് ഭാര്യ. രജിത്, ശ്രീജിത്ത് എന്നിവർ അദ്ദേഹത്തിന്റെ മക്കളും. അപ്പൻ മറ്റുള്ളവരുടെ വിശ്വാസചര്യകളിൽ ഇടപെട്ടിരുന്നില്ലെങ്കിലും സാധാരണ വിവക്ഷിക്കുന്ന അർത്ഥത്തിൽ ആസ്തികനായിരുന്നില്ല. എങ്കിലും തന്റെ സ്വകാര്യ വായനാമുറിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രത്തിന് പ്രത്യേക സ്ഥാനം നൽകിയ അദ്ദേഹം ഗുരുവിന്റെ തത്വങ്ങളോടും ആദർശങ്ങളോടും ആഭിമുഖ്യം പുലർത്തി. വിമർശനത്തിലെ വിരുദ്ധ നിലപാടുകൾ മൂലം ആദ്യകാലത്ത് വൈരികളെപ്പോലെ അന്യോന്യം എതിർത്തിരുന്ന അപ്പനും സുകുമാർ റെഡ്കോടും പിന്നീട് ആത്മസുഹൃത്തുക്കളായി മാറി. അർബുദ രോഗത്തെ തുടർന്ന് 2008 ഡിസംബർ 15-ന് കായംകുളത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു. 1972-ൽ പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖന സമാഹാരത്തോടെയാണ് അപ്പൻ മലയാളത്തിലെ സാഹിത്യ നിരൂപകന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. അതിലെ 9 ലേഖനങ്ങളിൽ ആദ്യത്തെ 4 കഫ്ക, കമ്യു, UNESCO, ഷെനെ എന്നീ ആധുനിക പാശ്ചാത്യ സാഹിത്യകാരന്മാരെ കുറിച്ചായിരുന്നു. തുടർന്ന് വന്ന 3 ലേഖനങ്ങൾ ആധുനിക സാഹിത്യത്തിന്റെ പ്രചോദനങ്ങളെയും അതിലെ പ്രവണതകളെയും കുറിച്ചും ഒടുവിലത്തെ 2 ആധുനിക വിമർശനത്തെക്കുറിച്ചുമാണ്. അവതാരികയൊന്നുമില്ലാതെ ഇറങ്ങിയ ആ കൃതിയുടെ ആദ്യപുറത്തിലെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: വ്യക്തികളല്ല, ആശയങ്ങളും നിലപാടുകളുമാണ് എന്നെ ക്ഷോഭിപ്പിക്കാറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചിന്തയുടെയും അഭിരുചിയുടെയും സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള ഉപായം കൂടിയാണ് സാഹിത്യ വിമർശനം. എന്റെ ചിന്തകളും വികാരങ്ങളും ഒളിച്ചു വെക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ആഴത്തിൽ അറിവുണ്ടായിരുന്ന അപ്പന്റെ ഗദ്യശൈലിയെ രൂപപ്പെടുത്തിയ സ്വാധീനങ്ങളിലൊന്ന് ബൈബിളാണ്. ഇതിന്റെ പേരിൽ ക്രിസ്തീയ ബിംബങ്ങളുടെ തടവുകാരൻ, എ പ്രിസണർ ഓഫ് ക്രിസ്ത്യൻ ഇമേജസ് എന്ന് കഥാകൃത്തായ GN പണിക്കർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കൃതിയിൽ ബൈബിളിനോടുള്ള തന്റെ കടപ്പാട് അദ്ദേഹം ഏറ്റുപറയുന്നു. ഈ കൃതി ലാ ബിബിൾ ലേസാർമ ദെലാ ലുമിയേർ എന്ന പേരിൽ ഫ്രഞ്ച് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. അപ്പന്റെ പിൽക്കാല രചനകളിലൊന്നായ മധുരം നിന്റെ ജീവിതം യേശുവിന്റെ അമ്മയായ മറിയത്തെക്കുറിച്ചാണ്. മലയാളത്തിലെ ആദ്യത്തെ മേരി വിജ്ഞാനീയ ഗ്രന്ഥം അല്ലെങ്കിൽ മേരിയോളജി എന്ന് ഈ പുസ്തകം വിശേഷിപ്പിക്കപ്പെട്ടു. ഈ കൃതിയുടെ പേരിൽ അപ്പന് മരണശേഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും ലഭിച്ചു.